ആകാശ പോരാട്ടത്തിന് കരുത്ത് വർദ്ധിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നും 33 യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പ്രപ്പോസലിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി. രാജ്യാതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി സായുധ സേനയെ കൂടുതൽ കരുത്തുറ്റതാക്കേണ്ടതുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് റഷ്യയിൽ നിന്നും ആയുധം വാങ്ങാനുള്ള പദ്ധതിക്ക് അനുമതി നൽകിയത്. നിലവിലുള്ള 59 MiG-29 യുദ്ധവിമാനങ്ങൾ നവീകരിക്കുന്നതിനൊപ്പം 21 MiG-29 യുദ്ധവിമാനങ്ങളും 12 Sukhoi-30 MKM യുദ്ധവിമാനങ്ങളും വാങ്ങാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. നവീകരിച്ച MiG-29 വിമാനങ്ങൾക്കും പുതുതായി വാങ്ങുന്നവയ്ക്കും കൂടി 7,418 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. Sukhoi-30 യുദ്ധവിമാനങ്ങൾ 10,730 കോടി രൂപ ചിലവ് വരും. ആയുധങ്ങൾ വാങ്ങാനായി ഏകദേശം 38,900 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിരിക്കുന്നത്. അതിർത്തിയിൽ ചൈന പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും ലഡാക്കിലെ അതിർത്തിയിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് 3,488 കിലോമീറ്റർ അതിർത്തിയിലും നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചൈന അതിർത്തിയിൽ ടോട്ടൽ ഫൈറ്റ് എന്ന തന്ത്രമാണ് ഇന്ത്യൻ സേന ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മുഴുവൻ അതിർത്തിയും നിരീക്ഷിക്കുക, മുഴുവൻ അതിർത്തി പ്രദേശവും പോരാട്ടത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് സ്വീകരിച്ചിരിക്കുന്ന നയം. അതിർത്തിയിലെ വ്യോമാക്രമണങ്ങളെ നേരിടാൻ ഉപരിതലത്തിൽ നിന്ന് മിസൈലുകൾ മലമുകളിലേക്കും മറ്റും ഇന്ത്യൻ സേന നീക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും ആകാശ യുദ്ധ നീക്കമാണ് തകൃതിയായി നടത്തി വരുന്നത്. സമീപമുള്ള നിരവധി എയർബേസുകളിൽ കൂടുതൽ സേനയെ കഴിഞ്ഞ 2 ദിവസം കൊണ്ടാണ് ഇന്ത്യ വിന്യസിച്ചത്. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ സേനയുടെ കരുത്ത് ഇപ്പോൾ ചൈനീസ് പട്ടാളത്തിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് അറിയിപ്പാണ്, ചൈനയുടെ പ്രകോപനങ്ങൾക്കുള്ള മുന്നറിയിപ്പ്. സൈന്യത്തിന്റെ കൂടുതൽ ആയുധങ്ങളും അതിർത്തി ബേസ് ക്യാമ്പുകളിലേക്ക് എത്തിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ തുടർന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്നും പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം 36,000 സൈനികരെ കൂടുതലായി ലഡാക്കിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. സമാധാന ചർച്ചകൾക്ക് ശേഷവും ചൈന അതിർത്തിയിൽ നിന്ന് പിന്മാറാതെ നിൽക്കുകയാണ്. ഗൽവാൻ, ഹോട്ട് സ്പ്രിംഗ്സ്, പാങ്കോങ് പ്രദേശങ്ങൾക്ക് പുറമെ ഡെസ്പാങ്ങിലും കൈവച്ചിരിക്കുകയാണ് ചൈന. 4 മലനിരയിൽ പടയൊരുക്കം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടെന്റുകൾ സ്ഥാപിച്ച് അതിക്രമിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ചൈന. കൂടാതെ ലഡാക്കിലെ പാങ്കോങ് സോയിൽ ചൈനീസ് സൈന്യം കടന്നു കയറ്റുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുമുണ്ട്. ചൈനയ്ക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ തയ്യാറായിട്ടുമുണ്ട്. അതിർത്തിയിൽ വൻ സൈനിക വിന്യാസം തന്നെ ഇന്ത്യ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.